കർത്തൃനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ചില വാക്കുകൾ കൂടി ശ്രദ്ധിക്കുവാൻ, ശ്രവിക്കുവാൻ, ഗ്രഹിക്കുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഇത് G2R പ്ലാറ്റ്ഫോമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള വിഷയങ്ങളെ അപഗ്രഥിച്ച് സംക്ഷിപ്തമായി പഠിക്കുന്ന, വിചിന്തനം ചെയ്യുന്ന ഒരു ചെറിയ ശുശ്രൂഷ. എൻ്റെ പേര് കുര്യോള വർഗീസ് എന്നാണ്. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ കാണുന്ന വിശുദ്ധ വചനത്തെ അടിസ്ഥാനമാക്കി, നാമോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവുമാകുന്നു എന്ന ശീർഷത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ദൈവവചനം പഠിക്കുന്നത്. പഴയ നിയമയാഗങ്ങൾ, നാം രാജകീയ പുരോഹിതവർഗമാണ്. പഴയ നിയമയാഗങ്ങൾ ആര് എന്തിനു വേണ്ടി അർപ്പിക്കുന്നു എന്ന് നോക്കുക. 1, ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും അബദ്ധവശാൽ, ശ്രദ്ധിക്കണം ആ പദം, അബദ്ധവശാൽ പിഴച്ച് ആ വക വല്ലതും ചെയ്താൽ അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിൻ്റെ മേൽ കുറ്റം വരാതിരിക്കത്തക്കവണ്ണം പാപം ചെയ്തു എങ്കിൽ അവൻ ചെയ്ത പാപനിമിത്തം അവൻ യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെ അർപ്പിക്കണം. ലേവ്യ പുസ്തകം 4:1-12 വാക്യങ്ങൾ. പഴയ നിയമയാഗങ്ങൾ ആര് എന്തിനു വേണ്ടി അർപ്പിക്കണം? 2-ാമത്തെ വിഷയം, ഇസ്രായേൽ സഭ മുഴുവനും അബദ്ധവശാൽ. ഒരുവൻ അബദ്ധവശാൽ, അതാണ് 1-ാമത്തെ ഭാഗം. 2, സഭ മുഴുവനും അബദ്ധവശാൽ പിഴയ്ക്കുകയും ആ കാര്യം സഭയുടെ കണ്ണിനെ മറഞ്ഞിരിക്കുകയും ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അവർ പാപം ചെയ്ത് കുറ്റക്കാരാകുകയും ചെയ്താൽ ചെയ്ത പാപം അവർ അറിയുമ്പോൾ സഭ ഒരു കാളക്കിടാവിനെ പാപയാഗമായി അർപ്പിക്കണം. ലേവ്യ പുസ്തകം 4:13-21 വാക്യങ്ങൾ. പഴയ നിയമയാഗങ്ങൾ ആര് എന്തിനു വേണ്ടി അർപ്പിക്കണം? 3-ാമത്തെ വിഷയം, ഒരു പ്രമാണി പാപം ചെയ്യുകയും ചെയ്യരുതെന്ന് തൻ്റെ ദൈവമായ യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അബദ്ധവശാൽ, അവിടെയും ആ പദം ആവർത്തിക്കുകയാണ്, പിഴച്ചു കുറ്റക്കാരനായി തീരുകയും ചെയ്താൽ അവൻ പാപം ബോധ്യം വരുമ്പോൾ പാപത്തെക്കുറിച്ച് അറിയാവുന്ന വ്യക്തി അവനെ ബോധ്യമാക്കി എങ്കിൽ അവൻ ഊനമില്ലാത്ത ഒരു ആൺകോലാടിനെ പാപയാഗമായി അർപ്പിക്കണം. ലേവ്യ പുസ്തകം 4:22-26 വാക്യങ്ങൾ. പഴയ നിയമയാഗം ആര് എന്തിനു വേണ്ടി അർപ്പിക്കുന്നു? 4-ാമത്തെ വിഷയം, ദേശത്തെ ജനത്തിൽ ഒരുവൻ ചെയ്യരുന്ന യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അബദ്ധവശാൽ പിഴച്ച് കുറ്റക്കാരനായി തീർന്നാൽ പാപം അവന് ബോധ്യമായി എങ്കിൽ അവൻ ചെയ്ത പാപം നിമിത്തം ഊനമില്ലാത്ത ഒരു പെൺകോലാടിനെ വഴിപാടായി കൊണ്ടുവരണം. ഇത് ഒരു പാപയാഗം. ലേവ്യ പുസ്തകം 4:27-35 വാക്യങ്ങൾ. എന്തിനാണ് ഈ പഴയ നിയമയാഗങ്ങൾ അർപ്പിക്കപ്പെടുന്നത്? 5-ാമത്തെ കാരണം, ജനത്തിൽ ഒരുവൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയാതെ അങ്ങനെ പാപം ചെയ്താൽ, നോക്കണമേ അതിൻ്റെ കാഠിന്യം, താൻ കേൾക്കുകയും കാണുകയും ചെയ്ത കാര്യം സാക്ഷിയായി അറിയുകയോ ചെയ്ത കാര്യം വേറെ ആരോടും പറയാതെ പാപം ചെയ്താൽ, അങ്ങനെയാകുന്നുവെങ്കിൽ സത്യസുവിശേഷത്തിൻ്റെ വിഷയം ഗ്രഹിച്ച നമ്മൾ ആരോടും പറയാതിരിക്കുന്നത് പാപമല്ലേ? അവൻ ചെയ്ത പാപം നിമിത്തം യഹോവയ്ക്ക് അകൃത്യയാഗമായി ചെമ്മരിയാട്ടിൻ കുട്ടിയെ അല്ലെങ്കിൽ ഒരു കോലാട്ടിൻ കുട്ടിയെ അല്ലെങ്കിൽ ഒരു പെണ്ണാടിനെ പാപയാഗമായി കൊണ്ടുവരണം. ലേവ്യ പുസ്തകം 5-ാമധ്യായം
ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ. എന്തിനാണ് ഈ യാഗമർപ്പിക്കുന്നത്? ആറാമത്തെ കാര്യം, ആട്ടിൻ കുട്ടിക്ക് അവന് വകയില്ലെങ്കിൽ താൻ ചെയ്ത പാപം നിമിത്തം അവൻ രണ്ട് കുറുപ്രാവിനെയോ രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ, ഒന്നിനെ പാപയാഗമായും മറ്റേതിനെ ഹോമയാഗമായും യഹോവയ്ക്ക് അർപ്പിക്കണം. എന്നാൽ അതിൻ്റെ തല കഴുത്തിൽ നിന്ന് പിരിച്ച് പറിക്കണം, ഉടൽ രണ്ടായി പിളരരുത്. ലേവ്യപുസ്തകം 5:7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എന്തിനാണ് യാഗമർപ്പിക്കുന്നത്? 7-ാമത്തെ കാരണം, രണ്ട് കുറുപ്രാവിനെയോ രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ അവന് വകയില്ലെങ്കിൽ പാപം ചെയ്തവൻ, സ്തോത്രം, പാപം ചെയ്തവൻ പാപയാഗത്തിന് ഒരിടങ്ങഴി നേരിയ മാവ് വഴിപാടായി കൊണ്ടുവരണം. അത് പാപയാഗം ആകൊണ്ട് അതിന്മേൽ എണ്ണ ഒഴിക്കുകയും കുന്തുരുക്കം ഇടുകയും അരുത്. ലേവ്യ പുസ്തകം 5:11-16 വരെയുള്ള വാക്യങ്ങൾ. ഇവ്വിധത്തിൽ തുടരുകയാകുന്നു വിവിധ യാഗങ്ങൾ, യാഗവസ്തുക്കൾ, യാഗനിയമങ്ങൾ, യാഗവ്യവസ്ഥകൾ ആദിയായവ. പഴയ നിയമത്തിലെ യാഗങ്ങൾ ഏതെല്ലാം എന്നും എന്തിനു വേണ്ടിയെന്നും അതിൻ്റെ അർത്ഥങ്ങൾ എന്താകുന്നുവെന്നും തുടർന്ന് ചിന്തിക്കാം. പഴയ നിയമത്തിലെ യാഗങ്ങൾ. ലേവ്യ പുസ്തകം 7:37 വാക്യത്തിൽ, ഒറ്റ വാക്യത്തിൽ എത്ര യാഗങ്ങളുണ്ടെന്ന് സംക്ഷിപ്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 1, ദഹനയാഗം, ഇംഗ്ലീഷിൽ ബേൺഡ് ഓഫറിംഗ്. ലേവ്യ പുസ്തകം 1:1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 2, ഭോജനയാഗം, മീറ്റ് ഓഫറിംഗ്. ലേവ്യ പുസ്തകം 2:1-16 വരെയുള്ള വാക്യങ്ങൾ. 3, പാപയാഗം, സിൻ ഓഫറിംഗ്. ലേവ്യ പുസ്തകം 4:1-35 വരെയുള്ള വാക്യങ്ങൾ. 4, അകൃത്യയാഗം, ട്രസ്പാസ് ഓഫറിംഗ്. ലേവ്യ പുസ്തകം 5:1-6 വരെയുള്ള വാക്യങ്ങൾ. അടുത്തത് നാം കാണുന്നത് കരപൂരണയാഗം, കോൺസിക്രേഷൻ ഓഫറിംഗ്. പുറപ്പാട് പുസ്തകം 29:1-37 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ അടുത്ത് കാണുന്നത് സമാധാനയാഗം, പീസ് ഓഫറിംഗ്. ലേവ്യ പുസ്തകം 3:1-17 വരെയുള്ള വാക്യങ്ങൾ. ഈ വക യാഗങ്ങൾ അർപ്പിക്കുന്നതിനുള്ള വസ്തുതകൾ, വസ്തുക്കൾ, സാധനങ്ങൾ എന്തൊക്കെയെന്നും അതിനുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നും അതിനുള്ള വിധിമുറകൾ എപ്രകാരമാകുന്നുവെന്നും മുകളിലുള്ള വേദഭാഗങ്ങളിൽ നിന്ന് വ്യക്തമായി ഗ്രഹിക്കുവാൻ കഴിയും. അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മുകളിൽ കാണുന്ന യാഗങ്ങളെല്ലാം പാപികളായ മനുഷ്യർക്കു വേണ്ടി പാപമുള്ള മനുഷ്യൻ അർപ്പിക്കുന്നു. രാജാക്കന്മാരുടെ 1:8 46-ാമത്തെ വാക്യത്തിൽ ശലോമോൻ പറയുകയാണ്, ഈ നാമം വിളിക്കുന്ന നിന്റെ ജനം പാപം ചെയ്ത് അന്യദേശത്ത് അടിമകളായി പോയാൽ, അടുത്ത് പറയുകയാണ്, പാപം ചെയ്യാത്ത ഒരു മനുഷ്യനും ഇല്ലല്ലോ. തൻ്റെ പുസ്തകത്തിൽ തന്നെ ശലോമോൻ സഭാപ്രസംഗം 7:2 എഴുതിയിട്ടുണ്ട് ഇതേ പദം, പാപം ചെയ്യാതെ നീതി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനുമില്ലല്ലോ. റോമർക്കെഴുതിയിലെ 3:23 എല്ലാവരും പാപം ചെയ്തു ദൈവദയസില്ലാത്തവരായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു. 1 4:4, എനിക്ക് യാതൊരു പാപത്തെക്കുറിച്ചും ബോധ്യമില്ലെങ്കിലും ഞാൻ നീതിമാനെന്ന് വരുന്നില്ല എന്നും എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ 1 1:2 വാക്യത്തിൽ പാപം തനിക്കില്ല എന്ന് പറഞ്ഞാൽ അവൻ അവനെ തന്നെ വഞ്ചിക്കുന്നു. അവ യാഗാർപ്പകന്മാർ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിവുള്ളതല്ല എന്നും ഈ യാഗങ്ങൾക്കൊന്നിനും, യാഗം കഴിച്ചു പോകുമ്പോഴും അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുത്തൽ കാണും, ഞാനത് ചെയ്തല്ലോ. എബ്രായർക്കെഴുതിയ 5:2, 7:27, 8:3, 9:9 വാക്യങ്ങൾ വായിച്ചു കൊണ്ടാൽ മതി. എന്നാൽ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി മരണമെന്ന നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യൻ്റെ പാപം, ശാപം, മരണം എന്നിവയ്ക്ക് പ്രായശ്ചിത്തം നൽകി ശാപവിമുക്തനാക്കുന്നവൻ അത്രേ പാപരഹിതനായ ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:29-35 വരെയുള്ള വാക്യങ്ങൾ. 8:46, കർത്താവ് പരസ്യമായി ചോദിക്കും, നിങ്ങളിൽ ആർക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താം? ചുറ്റും കൂടിയിരിക്കുന്ന ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും കർത്താവ് ചോദിച്ച ചോദ്യമാണ്.
എബ്രായർക്ക് എഴുതിന 4:15 പാപമില്ലാത്തവനെന്ന് പൗലോസും രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപയാഗമായി സ്വയം അർപ്പിച്ചതും അർക്കപ്പെടുന്ന മൃഗങ്ങളുടെ രക്തം, അവയുടെ എരിഞ്ഞടങ്ങുന്ന ഭസ്മം എന്നിവകൾക്ക് പാപക്ഷമ വരുത്തുവാൻ സാധ്യമല്ല എന്ന് വന്നതിനാലാണ് അനന്തരം നാം ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന ചോദ്യം സ്വർഗത്തിൽ മാറ്റൊലിക്കൊണ്ടത്. അതിൻ്റെ ഉത്തരം പ്രതിധ്വനിച്ചതിങ്ങനെയാണ്, എന്ത്? അറുക്കപ്പെട്ട മൃഗങ്ങളുടെ രക്തത്തിനും അവയുടെ എരിഞ്ഞടങ്ങുന്ന ഭസ്മത്തിനും മാനുഷിക ഹൃദയങ്ങൾക്കും ന്യായപ്രമാണത്തിനും പാപക്ഷമ വരുത്തുവാൻ കഴിയാതെ വരുന്ന ഒരു കാലം വരുന്നു. അന്ന് മനുഷ്യൻ്റെ പാപപരിഹാരാർത്ഥം ആര് പോകും, ആരെയും നാം അയക്കേണ്ടു? ഉത്തരം ഇതാണ്, അടിയനിതാ, അടിയനെ അയക്കണമേ എന്നുള്ള ഉത്തരം തന്നെ. യെശയ്യാ പ്രവചനം 6:8 വാക്യം. അതിന് പ്രകാരം ന്യായപ്രമാണത്തിൽ അനുശാസിക്കുന്ന എല്ലാവിധ യാഗങ്ങളെയും ഒന്നായി നിറവേറ്റി ദൈവപുത്രൻ മാനവരാശിയുടെ പാപപരിഹാരാർത്ഥം ഒറ്റത്തവണ തീർപ്പാക്കൽ എന്നൊരു വ്യവസ്ഥ ഇവിടെ ഉണ്ടല്ലോ എന്ന വ്യവസ്ഥയിൽ ഏകയാഗമായി. ആകയാൽ ശ്രദ്ധിച്ചു കേൾക്കുക, ഇനിയും ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യാഗം, കരപൂരണയാഗം, സമാധാനയാഗം എന്നിവ അർപ്പിക്കുവാൻ പണം ചിലവഴിക്കുകയോ സമയം ചിലവഴിക്കുകയോ വേണ്ട. പാപപരിഹാരമാർഗം ഈ ലോകത്തിൽ അവതരിച്ച ദൈവപുത്രനായ ക്രിസ്തു മാനവരാശിയുടെ എക്കാലത്തും ജീവിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടിയുള്ള പാപപരിഹാരം ഒറ്റത്തവണ തീർപ്പാക്കൽ എന്ന വ്യവസ്ഥയിൽ ഏകയാഗമായി. വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. റോമർ കെഴുതിലേനം 5:17-21 വാക്യങ്ങളിലും എഫെസർ കെഴുതിലേനം 5:2 വാക്യത്തിലും എബ്രായർ കെഴുതിലേഖനം 9:14 22-27 വാക്യങ്ങളിലും 10:12-16 വാക്യങ്ങളിലും ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ ഇനിയും യാഗം വേണ്ട. ഉൽപ്പത്തി പുസ്തകം 3:ൽ കാണുന്ന ആദ്യ യാഗം, വെളിപ്പാട് ദിവസം 13:8 വാക്യത്തിൽ ക്രൂശിൽ മരിച്ച ദൈവപുത്രൻ്റെ ക്രൂശുമരണം എന്ന മഹായാഗത്തിൻ്റെ നിഴലായിരുന്നുവെന്നും അന്നു തുടങ്ങി ക്രൂശുമരണം വരെയുള്ള സകല യാഗങ്ങളും യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതും അത്രേ. ഇനിയും എന്തിന് യാഗമർപ്പിക്കുവാൻ നമ്മൾ പോകണം? പഴയ നിയമ യാഗ ലക്ഷ്യം ഒന്ന് ശ്രദ്ധിക്കുക. യാഗം എന്ന മലയാളത്തിന് എബ്രായ ഭാഷയിൽ സേബാഹ് ZEBAH എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നും അതിൻ്റെ അർത്ഥം ഭസ്മം ആക്കുക എന്നാകുന്നുവെന്നും നാം മുന്നിൽ കണ്ടതത്രേ. യാഗങ്ങളുടെ ലക്ഷ്യം എന്താകുന്നു എന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, പ്രായശ്ചിത്തം വരുത്തുക, അറ്റോൺമെൻറ്റ്, പ്രൊപ്പീഷിയേഷൻ, ലേവ്യ പുസ്തകം 12:11. 2, ജഡീക ശുദ്ധി വരുത്തുക, സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ ഫ്ലഷ്. അതെങ്ങനെയാണ്? യാഗവസ്തു എരിഞ്ഞടങ്ങുമ്പോൾ ആ ചാരം യാഗാർപ്പകൻ്റെ മേൽ വെള്ളത്തിൽ കലക്കി അവൻ തളിക്കപ്പെട്ട് കഴിയുമ്പോൾ വെള്ളത്തിൽ കുളിച്ച് അവൻ്റെ ശരീരശുദ്ധി വരുത്തുന്നു. എബ്രായർ 9:13-19, 9:19 5:22 വാക്യങ്ങൾ. 3, വീണ്ടെടുപ്പ് സാധ്യമാക്കുക, എബ്രായർ കെഴുതിലേഖനം 9:22. വീണ്ടെടുപ്പ് എന്നാൽ വീണ്ടും എടുക്കുക എന്നാണ്. ആ പാപം പ്രവർത്തിക്കുന്നതിന് മുൻപുള്ള അവസ്ഥയിലേക്ക് അവനെ മടക്കി കൊണ്ടുവരിക എന്നാണ് അതിൻ്റെ അർത്ഥം. റീഡീം ചെയ്യുക, യാഗാർപ്പകനാൽ അർപ്പിക്കപ്പെടുന്ന ഭൂരിഭാഗം യാഗവസ്തുക്കളിൽ നിന്നും യാഗാർപ്പണ നിർവഹിക്കുന്ന പുരോഹിതന്മാർക്ക് ഓഹരിയുണ്ട്. പുറപ്പാട് ദിവസം 29:28, ലേവ്യ പുസ്തകം 7:14-16, 31-37 വാക്യങ്ങൾ. യാഗമൃഗങ്ങളിൽ നിന്നും പുരോഹിതന്മാർക്ക് ലഭിക്കുന്ന മാംസത്തിൻ്റെ ഓഹരിയെ സേബാഹ് മാംസം, ZEBAH, സേബാ MEAT, മീറ്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അവകാശികളും ഓഹരിക്കാരും പുരോഹിതന്മാരും യാഗാർപ്പകന്മാരും മാത്രം അല്ലാതെ വേറാരും
അതിൽ കൈകടത്തരുത്, അവർ ഭക്ഷിക്കരുത്. ആവർത്തന പുസ്തകം 18:1-5 വാക്യങ്ങൾ. പഴയ നിയമ യാഗങ്ങൾ അതിൻ്റെ പൊതു നിയമം. യാഗാർപ്പകൻ യഹോവയോട് ദൈവത്തിൻ്റെ പ്രമാണത്തോടും ചെയ്യുന്ന പാപം ക്ഷമിക്കപ്പെടേണ്ടതിന് താൻ അർപ്പിക്കപ്പെടുന്ന യാഗമൃഗത്തിൻ്റെ രക്തം, യാഗപീഠത്തിന് ചുറ്റും തളിക്കലും ശേഷിക്കുന്നത് യാഗപീഠത്തിൻ്റെ ചുറ്റും ഒഴിക്കുകയും ചെയ്യണം. കൊമ്പുകളിൽ പുരട്ടി യാഗപീഠത്തിന്മേൽ തളിച്ച് ശേഷിക്കുന്നത് യാഗപീഠത്തിന് ചുറ്റും ഒഴിക്കണം. പുറപ്പാട് 29:16, ലേവ്യപുസ്തകം 5:11, 3:2-8:13, 4:18-25, 30, 34 ഇങ്ങനെ തുടർന്നു പോകുകയാകുന്നു ആ വ്യവസ്ഥ. എന്നാൽ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തുവിൻ്റെ പാപരഹിതമായ പരിശുദ്ധ രക്തം ഒലിവുമലയുടെ അടിവാരത്തിലുള്ള ഗെച്ചമനെ എന്ന പേരുള്ള തോട്ടം മുതൽ, മത്തായി സുവിശേഷം 46:34 വാക്യങ്ങളിലും, ലൂക്കോസ് സുവിശേഷം 22:39-46 വാക്യങ്ങളിലും, മഹാപുരോഹിതനായിരുന്ന കയ്യഫായുടെ അടുത്തേക്കും, മത്തായി സുവിശേഷം 26:57, അനന്തരം ഹന്നാവിൻ്റെ മരുമകൻ, യോഹന്നാൻ്റെ സുവിശേഷം 18:12-14 വാക്യങ്ങൾ, അതിനുശേഷം ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിലേക്കും, മത്തായി സുവിശേഷം 26:9, പിന്നീട് പീലാത്തോസിൻ്റെ കോടതിയിലേക്കും, ലൂക്കോസിൻ്റെ സുവിശേഷം 23:1-7 വാക്യങ്ങൾ, അവിടെ നിന്ന് ഹെരോദാവിൻ്റെ അടുത്ത് കൊട്ടാരത്തിലേക്കും, ലൂക്കോസിൻ്റെ സുവിശേഷം 23:8-12 വാക്യങ്ങൾ, അവസാനമായി ഹെരോദാവ് ദൈവപുത്രനെ പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് മടക്കി അന്ത്യന്യായവിധിക്ക് അയക്കുകയും ചെയ്തു, ലൂക്കോസിൻ്റെ സുവിശേഷം 23:11-12 വാക്യങ്ങൾ. ഈ സമയങ്ങളിലെല്ലാം ബാശാൻ കൂറ്റന്മാർ എന്ന സ്ഥാനനാമമുള്ള റോമൻ ബുൾസ് അഥവാ റോമൻ ബുൾസ് ഓഫ് ബാശാൻ എന്ന സ്ഥാനനാമമുള്ള അതിക്രമക്കാരുടെ അകമ്പടിയിൽ അവരുടെ ഉപദ്രവങ്ങൾ അടി ഇടി നിന്ന ആക്ഷേപം തുപ്പൽ എന്നിവ സഹിച്ചുകൊണ്ട് നടന്ന് നീങ്ങിയ യേശു ക്രിസ്തുവിൻ്റെ രക്തം തുള്ളി തുള്ളിയായി നിലത്ത് വീണുകൊണ്ടേയിരുന്നു. പഴയ നിയമത്തിലെ യാഗമൃഗത്തിൻ്റെ രക്തം അറുക്കപ്പെട്ട ശേഷം അത് പാത്രത്തിൽ എടുത്ത് പുരോഹിതൻ്റെ യാഗപീഠത്തിന് മുൻപ് ചുറ്റും ഒഴിച്ച് യാഗപീഠത്തിൻ്റെ കൊമ്പിൽ പുരട്ടി ശേഷം വരുന്നത് യാഗപീഠത്തിൻ്റെ കീഴെ ഒന്നിച്ചൊഴിക്കുന്നത് പോലെ യേശു ക്രിസ്തു നേരത്തെ നമ്മൾ കണ്ട ആ ഭാഗം മുതൽ ഒലിവുമലയുടെ കീഴെയുള്ള ഗച്ഛമനത്തോട്ടം മുതൽ പീലാത്തോസിൻ്റെ കോടതി വരെ തുള്ളിതുള്ളിയായി വീണ ശേഷം കുറിശും എടുത്തുകൊണ്ട് പോകുമ്പോൾ, വീണ് തുള്ളിതുള്ളിയായി വീണ ശേഷം ക്രൂശിൽ തറയ്ക്കുമ്പോൾ ആണിയടിക്കപ്പെട്ട സ്ഥലത്ത് വീണ്ടും വീണ ശേഷം നിവർത്തി നിർത്തപ്പെട്ട കുരിശിൽ അവൻ പ്രാണനെ വിട്ടപ്പോൾ മരണം ഉറപ്പാക്കുവാൻ പുറകിൽ കൂടെ കുത്തി ശൂലം അകത്ത് നെഞ്ചിൽ ഹൃദയത്തിൽ കൂടി കടത്തി മുൻഭാഗം വരെ വന്നപ്പോൾ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരുന്ന 180-200 mg രക്തം പുറത്തേക്ക് വീണു. യാഗപീഠത്തിൻ്റെ ചുറ്റും ഒഴിക്കപ്പെടുന്ന രക്തത്തിൻ്റെ നിവർത്തീകരണം അവിടെ നടന്നു. അങ്ങനെയാണ് രാജകീയ പുരോഹിതവർഗമായി നമ്മെ ദൈവം തിരഞ്ഞെടുക്കുവാൻ ആക്കി തീർക്കുവാൻ പ്രായച്ചിത്ത രക്തം ചിന്തിയത് എന്നുള്ളതോർക്കുമ്പോൾ പഴയ നിയമയാഗങ്ങളും പുതിയ നിയമത്തിലെ അന്ത്യയാഗവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഗ്രഹിക്കാകുന്നതാണ്. കർത്താവെ, ഈ വിഷയം ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയദൃഷ്ടികളെ തുറന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ ശ്രോതാക്കളെയും അനുഗ്രഹിച്ചുകൊണ്ട് പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.